ഓ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഇത്രയൊരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നടൻ. നമ്മള് മലയാളത്തിൽ ഇല്ല ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നടൻ. എക്സ്പീരിയൻസിനുള്ള പടം തന്നെയാണ്. ഞാൻ 2004 മാർച്ചിൽ പോയതാണ്. ഞാനൊരു ലേബറായിട്ട് പോയതാണ്. ഇതിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ലൈഫിൽ ഇത്രയും ഡെഡിക്കേഷൻ വേറെ ആരും ചെയ്തിട്ടില്ല ഈ ഫിലിമിന് വേണ്ടി. ഒരിക്കലും ഒന്നും പറയാനില്ല. പൃഥ്വിരാജിനെ കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സീന് വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി പടം, കണ്ണ് കറഞ്ഞിട്ട് ഇറങ്ങി, സൂപ്പർ പടം, ഒന്നും പറയാനില്ല. പ്ലസ് അടിപൊളി. പൃഥ്വിരാജിനെ കൊണ്ടല്ല ഇങ്ങനെ ഒരു സിനിമ വേറെ ആരെ കൊണ്ടും അഭിനയിക്കാൻ പറ്റില്ല. അതേപോലെ ചെയ്തിട്ടേ പൃഥ്വിരാജ്, സൂപ്പർ പടം. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ സാധാരണ പടങ്ങനെ കണ്ടിരിക്കാറില്ല. സൂപ്പർ പടമാണ്, എനിക്ക് പ്രതീക്ഷയിലും കൂടുതലുണ്ട്. സൂപ്പറായിട്ടുള്ള പടമാണ്, സൂപ്പറായിട്ട് വിജയിക്കും. നല്ല നല്ല പടമാണ് പൃഥ്വിരാജ്. നല്ല പൃഥ്വിരാജ് അവാർഡ് വരെ കിട്ടും. കഴിഞ്ഞില്ല, ഞാൻ ഫുൾ സ്റ്റോറി ഇത് നിന്ന് അതിനകത്ത് നല്ല ആഴത്തിൽ മനസ്സിലാക്കിയത്. നല്ല പടമാണ്, അതിലെ നല്ല വർത്താണ് അത്. നല്ല പടാ, അടിപൊളി പടാ, സൂപ്പറാണ്. എന്ത് വിറ്റിട്ടാണെങ്കിലും ഓസ്കാർ വന്നു. അമ്മാരി പടം ഒന്നും കിട്ടില്ല, ഇനി ജന്മം ടൈ കിട്ടില്ല. സൂപ്പർ സൂപ്പർ, റിയലിസ്റ്റിക് ഒരു വേൾഡ് ക്ലാസ് മൂവിയാ. നമ്മളെ ഈ പുറത്തൊക്കെ പോയി കാണും. റിയലാണ്, ഒറിജിനൽ ലൈഫാണ് കാണിച്ചേക്കണം. പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് നമ്മൾ അഭിനയിച്ച ഏറ്റവും നല്ല മൂവി തന്നെ ആയിരിക്കും. അയാളുടെ അയാളുടെ കരിയർ മൊത്തം മാറ്റുന്ന സിനിമ ആയിരിക്കും. നല്ലൊരു മൂവിയാണ്. രാജുവേട്ടന്റെ ഡെഡിക്കേഷൻ നല്ല സൂപ്പറായിട്ടുണ്ട്. രാജുവേട്ടൻ നമ്മൾ കഷ്ടപ്പെട്ട കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് പോസ്റ്ററൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അത് നമുക്ക് രാജുവേട്ടൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയിട്ടില്ല. സൂപ്പർ മൂവി ആയിട്ടുണ്ട്. ഡെഡിക്കേഷൻ സൂപ്പർ, ബോഡി ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ് കാണിക്കുന്നുള്ള മെലിഞ്ഞിട്ടുള്ളതും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ മൂവി. ലൈഫില് ഇത്രയും ഡെഡിക്കേഷൻ വേറെ ആരും ചെയ്തിട്ടില്ല ഈ ഫിലിമിന് വേണ്ടി. ഒരിക്കലും ആരും ചെയ്തിട്ടില്ല, അത്ര ഡെഡിക്കേഷൻ ചെയ്തിരിക്കണ ബോഡി ട്രാൻസ്ഫോർമേഷൻ. പൃഥ്വിരാജിനെ മറ്റേ കടലിലൊക്കെ പോകുമ്പോ അപ്പൊ നല്ല കരഞ്ഞു, ശരിക്കും ഞാൻ കരഞ്ഞു പോയായിരുന്നു. നല്ല പടം, നല്ല ഇത്. എന്താണ് ഓ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഇത്രയൊരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നടൻ. നമ്മള് മലയാളത്തിൽ ഇല്ല ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നടൻ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഇന്ന് കണ്ടില്ലയാ? പിന്നെന്താ, കരച്ചിൽ വരാതെ ഒരു ഫാമിലി കൊണ്ടു നടക്കുന്ന ഒരാളാകുമ്പോ എന്തായാലും കരയും. അടിപൊളിയാണ്, അടിപൊളിയാണ്. പൃഥ്വിരാജിന് വേറെ ലെവൽ. എത്ര 1000-ൽ 1000 കൊടുത്താലും മതിയാവില്ല. പൃഥ്വിരാജിന് എന്തായാലും അവാർഡ് കൊടുക്കണം, അത്രയും പറയാം. അത്രയും അയാള് എന്താ പറയാ, അല്ല അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഫിലിമായിരുന്നു. ഉറപ്പായും കരയും, ആരായാലും കരഞ്ഞു. എന്തോ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കരഞ്ഞു. എത്ര സ്റ്റാർ കൊടുക്കാം? 5 കൊടുക്കാം. ഞാനൊരു 21 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കപ്പോ അതിന്റെ ആ ഒരു ഇത് ഉൾക്കൊള്ളാം. അതെ അതെ, കേൾക്കാൻ പറ്റും. സൂപ്പറായിട്ടുണ്ട് ഏതായാലും സിനിമ. പൃഥ്വിരാജിനും ബ്ലസ്സിക്കും അഭിനന്ദനങ്ങൾ. എൻ്റെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ 2004 മാർച്ചിൽ പോയതാണ്. ഞാനൊരു ലേബറായിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാനും ഒരുപാട് ഇതിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഇതേപോലെ എന്നല്ല, ഞാനൊരു കമ്പനിയിലാണ് പോയത്. പക്ഷെ ഒരു 3 വർഷം 8 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വെക്കേഷൻ വരുന്നത്. അപ്പൊ എന്നായിട്ട് ഒരുപാട് ഇതാവുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പടമാണ്. ഒരുപാട് കാത്തിരുന്ന് ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് നാൾ കാത്തിരുന്നതായിരുന്നു. അപ്പോ അതില് പൃഥ്വിരാജ് സ്ട്രഗിൾ ചെയ്തതൊക്കെ നമുക്ക് ശരിക്കും ആ എഫർട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഓരോ ബോഡി ലാംഗ്വേജ് ആയാലും ആക്ഷൻസ് ആയാലും എന്താ പറയാ, പൃഥ്വിരാജ് കരയുമ്പോൾ ശരിക്കും നമ്മൾ അതിൽ കൂടി ഇൻവോൾവ് ആവാം. നമ്മൾ ബ്ലസ്സി പറഞ്ഞതുപോലെ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം നേരിട്ട ഓരോ കാര്യങ്ങളും നമ്മളുകൂടി മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ. തിയേറ്റർ വാച്ച് മസ്റ്റ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള പടം തന്നെയാണ്. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. ഞാൻ പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ടും
പിന്നെ പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു, ഞാൻ 5/5 കൊടുക്കും.